ചൈനയെ ഇന്ത്യ വിശ്വസിക്കരുതെന്നും കോവിഡ് തുറന്നുവിട്ട് ലോകത്തെ തകർത്ത അവർ ഭാരതത്തെ ഇനിയും ചതിക്കുമെന്നും മുന്നറിയിപ്പ് ചൈനയുടെ വലയിൽ ഇന്ത്യ അകപ്പെടരുതെന്നും ഇപ്പോഴത്തെ സ്നേഹവല പിന്നീട് കൊലയാളിയുടെ കുരുക്കുകയർ കണ്ണികളായി മാറാൻ സാധ്യതയെന്നും അന്തർദേശീയ വിദഗ്ദ്ധർ ഇന്ത്യയ്ക്ക് മുന്നറിയിപ്പ് നൽകി ഇന്ത്യക്കാകട്ടെ പഞ്ചശീല തത്വങ്ങളുമായി ഭായ് ഭായി ബന്ധത്തിൽ തുടരുമ്പോൾ ചൈന നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചതി ഇനിയും മുറിവായി അവശേഷിക്കുകയാണ് യാതൊരു മൂല്യങ്ങളും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ആ കമ്മ്യൂണിസ്റ്റ് ഭീകര രാജ്യത്തു നിന്നും അസാധാരണമായി എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഭാരതം പ്രത്യേകം കരുതുക തന്നെ വേണം ഇപ്പോൾ ചൈന നടത്തുന്ന അടിയന്തര സേനാ പിന്മാറ്റം അങ്ങേയറ്റം സംശയത്തോടെ വീക്ഷിക്കാൻ രാജ്യത്തെ പ്രേരിപ്പിക്കുന്നതും അവരുടെ ചതിയൻ പാരമ്പര്യം കൊണ്ട് മാത്രമാണ് പാങ്കോങ് തടാകത്തിന് സമീപത്തുനിന്ന് ചൈന സൈനികരെ പിൻവലിക്കുകയാണ് കമാൻഡർ തല ചർച്ചകളുടെ ഭാഗമായാണ് ഇരുസേനയും യഥാർത്ഥ നിയന്ത്രണ രേഖയിലേക്ക് പിൻവാങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഇരുന്നൂറിലധികം യുദ്ധ ടാങ്കറുകളാണ് ഒറ്റ ദിവസം കൊണ്ട് ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി പാങ്കോങ്ങിന്റെ തെക്കു ഭാഗത്ത് നിന്നും പിൻവലിച്ചത് ഇത്ര പെട്ടെന്ന് തന്നെ ചൈന പിന്മാറുന്നതിന്റെ കാരണം എന്തെന്ന് ഇന്ത്യക്ക് വ്യക്തമല്ല ചൈനയുടെ പിന്മാറ്റത്തിന്റെ വേഗം ഇന്ത്യൻ സേനയെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും അത്ഭുതപ്പെടുത്തിയതായി വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇത് ചൈനയുടെ സൈനിക തന്ത്രമായാണ് ഇന്ത്യൻ സൈന്യം വിലയിരുത്തുന്നത് അതേസമയം അതിർത്തിയിൽ നിന്ന് ഇന്ത്യയും സൈന്യത്തെ പിൻവലിച്ചു തുടങ്ങി എങ്കിലും ഏത് സാഹചര്യവും നേരിടാൻ ജാഗ്രതയോടെ സജ്ജമായിരിക്കണമെന്ന് സൈന്യത്തിന് നിർദ്ദേശമുണ്ട് ചൈനീസ് സൈന്യം ഫിംഗർ എട്ടിലെ കിഴക്കു ഭാഗത്തെ സിജാബ് സെക്ടറിലേക്കും ഇന്ത്യൻ സേന ഫിംഗർ മൂന്നിലെ ദൻസിംഗ് ധാപ്പ പോസ്റ്റിലേക്കുമാണ് പിൻവാങ്ങുന്നത് പെട്രോളിംഗ് ഉൾപ്പെടെയുള്ള സൈനിക നടപടികളും നിർത്തിവെക്കും പാങ്കോങ്ങിലെ പിന്മാറ്റം പൂർത്തിയായ ശേഷം പതിനഞ്ച് ഗോഗ്ര പതിനേഴ് ഹോട്ട് സ്പ്രിങ്സ് മേഖലയിലെയും സൈനിക സാന്നിധ്യം കുറയ്ക്കുന്നതിൽ ചർച്ചയുണ്ടാകുമെന്നാണ് സൂചനകൾ ഘട്ടംഘട്ടമായി മാത്രമേ അതിർത്തിയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കൂവെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നു പാങ്കോങ് തടാകത്തിന്റെ തെക്ക് വടക്ക് തീരങ്ങളിൽ നിന്നാണ് സേനകൾ പിന്മാറിയത് ഇതോടെ മാസങ്ങൾ നീണ്ട സംഘർഷത്തിനാണ് അന്ത്യമാകുന്നത് തടാകത്തിന്റെ വടക്ക് തെക്ക് ഭാഗങ്ങളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ ധാരണയായെന്ന് കഴിഞ്ഞ ദിവസം രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യസഭയിൽ വ്യക്തമാക്കിയിരുന്നു മേഖലയിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കുന്നതായി ചൈനീസ് പ്രതിരോധ മന്ത്രാലയവും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും നടന്ന ചർച്ചകളെ തുടർന്നാണ് തീരുമാനം ഫിംഗർ ഫോറിൽ നിന്ന് ഫിംഗർ എട്ടിലേക്കാണ് ചൈനീസ് സൈന്യം പിന്മാറിയത് ഇന്ത്യ ഫിംഗർ മൂന്നിലെ ധാൻസിംഗ് ധാപ്പ പോസ്റ്റിൽ തുടരും ഫിംഗർ നാലിനപ്പുറത്തേക്ക് കടക്കാൻ ചൈന ശ്രമിച്ചതാണ് പ്രശ്നങ്ങൾക്ക് വഴിവച്ചത് ധാരണ അംഗീകരിച്ചതോടെ ഫിംഗർ മൂന്ന് എട്ട് എന്നിവയ്ക്കിടയിൽ പെട്രോളിംഗ് നടത്തില്ലെന്ന് ചൈന സമ്മതിച്ചു സേനകളെ പിൻവലിച്ചെങ്കിലും അതിർത്തിയിൽ കർശന സംരക്ഷണം തുടരുമെന്ന് കരസേനാ മേധാവി എം എം നരവാനെ അറിയിച്ചു വെല്ലുവിളികൾ നേരിടാൻ സൈന്യം തയ്യാറെടുപ്പ് തുടരുകയാണെന്നും കടന്നുകയറ്റ ശ്രമങ്ങളെ ശക്തമായി പ്രതിരോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം അതിർത്തിയെ സംഘർഷഭൂമിയാക്കിയത് ചൈനയുടെ നീക്കമാണെന്നും ജനറൽ നരവാനെ ആരോപിച്ചു അതിർത്തിയിൽ ചൈന നടത്തിയ കടന്നുകയറ്റ ശ്രമം വിശ്വാസ രാഹിത്യത്തിന്റെ ഏറ്റവും വലിയ തെളിവാണെന്നും കരസേനാ മേധാവി ആരോപിച്ചു ഉഭയകക്ഷി പ്രകാരം ചൈനയുടെയും ഇന്ത്യയുടെയും സൈനിക വിഭാഗം അതിർത്തിയിൽ നിന്നും പിന്മാറുന്നതിനിടെയാണ് കരസേനാ മേധാവിയുടെ വിമർശനം കിഴക്കൻ ലഡാക്കിലെ പാങ്കോങ് തടാകക്കരയിൽ നിന്നും ഫിംഗർ പോയിന്റുകളിൽ നിന്നും ചൈനയുടെ പിന്മാറ്റം ഇന്ത്യൻ സേന ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത് അതിർത്തിയിലെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഇനി ഇന്ത്യൻ സൈന്യം ഒരു കാരണവശാലും പിന്മാറില്ല ചൈനയെ കൃത്യമായി നിരീക്ഷിക്കാൻ ചില മേഖലകളിലെ സാന്നിധ്യം ഏറെ നിർണായകമാണെന്നും നരവാനി പറഞ്ഞു പസഫിക് മേഖലയിൽ ചൈനയുണ്ടാക്കുന്ന സമ്മർദ്ദ അന്തരീക്ഷവും നരവാനെ എടുത്തു പറഞ്ഞു ദുർബല രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തി തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുകയാണ് ചൈനയുടെ രീതി മേഖലയിലെ അസ്വസ്ഥതയ്ക്ക് മുഖ്യ കാരണം ചൈനയുടെ സൈനിക നയമാണെന്നും നരവാനെ ചൂണ്ടിക്കാട്ടി ചൈനയുടെ അതിർത്തി റോഡുകളുടെ നിർമ്മാണം പോലും അത് കടന്നു രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും കരസേനാ മേധാവി പറഞ്ഞു ന്യൂസ് ഡെസ്ക്